ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പർപ്പിൾ ഹാർട്ട് പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കും തണ്ടുകൾക്കുമെല്ലാം നല്ല പർപ്പിൾ കളറാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ് നമുക്ക് നിലത്തോ ചട്ടിയിലോ ഹാങ് ചെയ്തോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ഈ പ്ലാന്റ് നമുക്ക് ഗാർഡൻ്റെ ബോർഡറൊക്കെ ആയിട്ടും നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ തണ്ടുകൾക്ക് ഏകദേശം 16 മുതൽ 18 ഇഞ്ച് വരെ നീളമുണ്ട്. ഇതിൻ്റെ തണ്ടുകൾ നല്ല മാംസളമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഒടിയാനും ഇടയുണ്ട്. ഏകദേശം 4 മണിക്കൂറെങ്കിലും ഈ പ്ലാന്റിന് നല്ല സൂര്യപ്രകാശം ലഭിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ലീഫിൻ്റെ പർപ്പിൾ കളർ ഇതുപോലെ വരികയുള്ളൂ. സമ്മർ സീസണിലെ കടുത്ത ചൂടിൽ നിന്നും ഈ പ്ലാന്റിനെ നമ്മളൊന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫിൽ മഞ്ഞളിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. 2 ദിവസം കൂടുമ്പോൾ മാത്രം ഇതിന് വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഓവറായിട്ട് വാട്ടറിങ് ചെയ്താൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. എല്ലാ മാസവും നേരിയ തോതിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വെർമി കമ്പോസ്റ്റോ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം. സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഈ പ്ലാന്റിൽ പൂക്കൾ വരാൻ തുടങ്ങും. പർപ്പിൾ കളറിലുള്ള നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് ഇതിൻ്റേത്. ഇതിൻ്റെ പുതിയ ചെടി നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാം. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് നേരിട്ട് മണ്ണിൽ നട്ടുപിടിപ്പിച്ചെടുക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വേര് പിടിച്ചു കിട്ടും. ഈ പ്ലാന്റിൻ്റെ ലീഫ് വളരെ സോഫ്റ്റാണ്. തൊട്ട് നോക്കിയാൽ ഒരു വെൽബറ്റ് ടെക്സ്ചറാണ് ഇതിൻ്റെ ലീഫിനുള്ളത്. 3 ഇതളുകളോടുകൂടിയ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകാറ്. ഈ പ്ലാന്റ് സ്പൈഡർ വെഡ് ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ട്രോപ്പിക്കൽ റീജിയനിലും നമുക്ക് ഈസിയായി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. നമുക്ക് വെട്ടി നിർത്തുകയാണെങ്കിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.